ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കിലോ ജീരക റൈസാണ് എടുത്തിരിക്കുന്നത്. ദമ്മിട്ടിട്ടാണ് ഇന്ന് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു ബിരിയാണി പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു 2-3 കിലോ ബിരിയാണി വയ്ക്കുന്ന പോലെയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാത്രം ചൂടാകുമ്പോൾ ഒരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കറി മസാലപ്പെട്ട, കാറാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല ഇത്രയും ചേർത്തൊന്ന് ചൂടായി വരട്ടെ. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ചൂടാകുമ്പോൾ എനിക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് ഇളക്കാം. അതൊന്നൊരു ചുവന്ന പരുവാകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിലേക്ക് ഒരു 3 പച്ചമുളക് 2 കീറിയത് അതും കൂടെ ചേർത്തിട്ടിളക്കാം. നന്നായി ഒന്ന് വരട്ടി വരട്ടെ നെയ്യിലൊക്കെ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ചുവന്ന് വരാനാണ്, നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതിനാണ് നേരത്തെ ഉപ്പ് ചേർക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായി ചുവന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കിലോ ജീരക റൈസ് അരി അതും കൂടി ചേർക്കാം. നന്നായി കഴുകി വെച്ചതാണ്. ഇതൊക്കെ നന്നായി ഒന്ന് ഉള്ളിയിലും നെയ്യൊക്കെ ഒന്ന് യോജിച്ച് വരുന്നവരെ അരി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം. തീ കുറച്ച് വെക്കണം. എല്ലാം അവിടെ ഒന്ന് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് ഒന്ന് ചൂട് തട്ടട്ടെ. ചൂടായി വരണം. ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. എല്ലാം അവിടെ ഒന്ന് നെയ്യ് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കണം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ചെറുനാരങ്ങ നീര് അതും കൂടെ ചേർത്ത് ഇളക്കാം. അരി വേകുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചുറ്റോട് ചുറ്റും ഒന്ന് ചേർത്ത് ഇളക്കണം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു 1/4 വേകുമ്പോൾ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ചുറ്റോട് ചുറ്റും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി ഇത് ചുറ്റോട് ചുറ്റും ഒന്ന് എല്ലാം അവിടെ ഒന്ന് ഇളക്കി പാകമാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് വയ്ക്കാൻ തുടങ്ങാം. ദമ്മ് വയ്ക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് പാടില്ല. കറക്റ്റായി വെച്ച് കൊടുക്കണം. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് ഈ മൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി 2 ഇഷ്ടിക വെച്ച് കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ദമ്മ പൊട്ടിക്കാൻ തുടങ്ങിയാൽ മതി. 1/2 മണിക്കൂർ ദമ്മ പൊട്ടിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. നെയ്യിൽ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇതൊരു ചുവന്ന പരുവം വരെ വറുത്തെടുക്കണം.
ഇനി ഇതിലേക്ക് കിസ്മിസും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് ചുവന്ന് വരുന്നതും വരെ ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒരു മാറ്റം. ഇനി ഇതേ നെയ്യിൽ തന്നെ ഒരു സവോള സൈസായി അരിഞ്ഞത് അതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് നെയ്യ് ചോറിലിടാനാണ്. ഒരു ചുവന്ന പരുവം വരുന്നവരെ ക്രിസ്പിയായി ഇരിക്കണം. നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. നന്നായി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ എടുക്കണം, ഒരുപാട് കരിയാനും പാടില്ല. അപ്പോൾ അരമണിക്കൂറായിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാൻ തുടങ്ങാം. നെയ്ച്ചോറിന് നല്ല മണമൊക്കെ വരുന്നുണ്ട് നെയ്യിൻ്റെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിത്തഴയും പുതിനയും കുറച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ചിടുന്നുണ്ട്. ഇനി അതിലേക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കും. അതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിയും കൂടി ചേർത്തിടാം. ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ഒഴിക്കാം. എനിക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കണ്ട നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊരുപൊരേന്നായിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല നെയ്ച്ചോറ്. ഞാനൊരു കളറും ചേർത്തിയിട്ടില്ല. നല്ലൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിളോ ക്യാരറ്റ് കഷ്ണം ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല പൊരുപൊരേന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇപ്പം കഴിക്കാനായിട്ട് ചിക്കൻ ചുക്കയും ചില്ലി ചിക്കനുമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.